ടെറസ്ട്രിയൽ എക്കോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ ഞാനിന്നൊരു പപ്പായ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കണ്ടല്ലോ, നമുക്ക് മരത്തിൽ നിന്ന് തന്നെ കുറച്ച് പപ്പായയൊക്കെ പക്ഷികളൊക്കെ കൊത്തി കഴിഞ്ഞു കഴിഞ്ഞു. കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്നെണ്ണം പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എടുക്കാൻ നേരമില്ലാത്ത കാരണം അതങ്ങനെ നിന്ന് പക്ഷികളും എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഡെസേർട്ട് ഐറ്റമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പപ്പായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ടല്ല പപ്പായ, മെക്സിക്കനാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു ഫ്രൂട്ടുകളിലൊന്നാണ് പപ്പായ. അപ്പം നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് വളരെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. പഞ്ചസാര കുറച്ച് വേണം, ഏലക്ക വേണം, പിന്നെ ശർക്കര. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പപ്പായ നന്നായിട്ട് കഴുകുക. ഇതിപ്പോൾ രണ്ട് ദിവസമായി ഞാൻ എടുത്തിട്ട്, അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, അതുപോലെ ഫൈബറുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ എടുത്ത് കളയുക. നന്നായിട്ടിത് പഴുത്ത് പോയിട്ടുണ്ട്. എന്നിട്ട് തോലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടുക. ചെറിയ ചെറിയ പീസുകൾ. അപ്പോൾ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ ചിലർക്കത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പലർക്കും ഇത് ഇഷ്ടമില്ല ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡെസേർട്ട് ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയാണ്, ഡെലീഷ്യസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മീൽസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മിഡ് ഡേ ഒരു മീലായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തത് അത്രയും പഴുത്തിട്ടില്ല, കുറച്ച് എങ്കിലും രണ്ടും കൂടെ നമുക്ക് അരിഞ്ഞിടാം. ഒന്ന് ചെറുതായിട്ട് അരിയുക. അരിഞ്ഞിട്ട് വളരെ ഈസിയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കുള്ള ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുള്ളൂ. ഒരു ശർക്കരയൊക്കെ മതിയാവും. ഇതിപ്പോൾ രണ്ട് പപ്പായ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ടോളൂ. എന്നിട്ട് കുറച്ച് ഏലക്ക പൊടി. ഇപ്പോൾ ഏലക്ക പൊടിക്കാനായിട്ട് കുറച്ച് പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടത് നന്നായിട്ടൊന്ന് പൊടിച്ച് അതും കൂടി ഇതിനോട് ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ വക ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ. ഇപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് നന്നായിട്ടൊരു എല്ലാം കൂടി സെറ്റായി നല്ല ടേസ്റ്റി ആയിട്ട് വരും. നേരത്തെ പറഞ്ഞപോലെ വളരെ ഡെലീഷ്യസും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്കും ഡൈജഷനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ഓക്കെ, ഇത് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാനായിട്ട് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല അത് നല്ലതായിട്ട് സെറ്റായി കഴിഞ്ഞു. എല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് പഴുത്ത പപ്പായ കഴിക്കണ്ടല്ലോ. കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിൽ ഇങ്ങനെ ഡെസേർട്ട് നമുക്ക് തയ്യാറാക്കാം. ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു സ്വീറ്റ് ഡിഷ് കഴിക്കാം, അല്ലെങ്കിൽ അല്ലാതെ ഒരു സ്നാക്കായിട്ടാണെങ്കിലും നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കോളൂ. അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.